പാഠം രണ്ട്. ഞാൻ കേരളീയനും ഭാരതീയനും. എന്റെ ജന്മഭൂമിയാണ് കേരളം. കേരളം ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാനൊരു കേരളീയനും ഭാരതീയനുമാണ്. ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത് പോലെ എന്റെ ജന്മഭൂമിയെയും സ്നേഹിക്കുന്നു. ഒരു നാടിന്റെ ജീവൻ അവിടുത്തെ ജനങ്ങളാണ്. കേരളത്തിന്റെ ജീവൻ കേരളീയരാണ്. ഭാരതത്തിന്റെ ജീവൻ ഭാരതീയരായ നാം തന്നെ. നാടിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നാട്ടുകാരെ സ്നേഹിക്കുക എന്നാണ്. അതുകൊണ്ട് ഞാൻ കേരളീയരുൾപ്പെടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും എന്റെ സഹോദരങ്ങളായി കരുതുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ നാട്ടിൽ സത്യവും നീതിയും പുലർത്തി നാട്ടുകാർക്ക് സന്തുഷ്ടിയും സമാധാനവും വളർത്തുന്നതിന് എനിക്ക് കഴിയുന്നത് എപ്പോഴും ചെയ്യുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളരുന്ന സ്ഥലമാണ് എന്റെ വീട്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കൾ, ഇവരെല്ലാവരും എന്റെ സ്വന്തമാണ്. വീട്ടുവേലയ്ക്ക് സഹായിക്കുന്നവരും വീട്ടിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് അവരും എനിക്ക് സ്വന്തം തന്നെ. സ്വജനങ്ങളെ, അതായത് ബന്ധുക്കളെ സ്നേഹിക്കുന്നത് മനുഷ്യർക്ക് പ്രകൃത്യാ ഉള്ള സ്വഭാവമാണ്. മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യർക്ക് ബുദ്ധിപൂർവം സ്നേഹിക്കാൻ കഴിയും, മൃഗങ്ങൾക്കതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് മനുഷ്യന് കുടുംബജീവിതം സാധ്യമാകുന്നത്. പരസ്നേഹമില്ലാത്തവർ തമ്മിൽ തെറ്റിപ്പിരിയുന്നത് നാം കാണുന്നുണ്ടല്ലോ. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് പല സൽസ്വഭാവങ്ങളും താനേ ഉണ്ടാകും. സ്നേഹം നിറഞ്ഞ എന്റെ വീട് എത്ര സുഖമുള്ള സ്ഥലമാണ്. സ്നേഹം നിറഞ്ഞ സ്ഥലമാണ് സ്വർഗമെന്ന് പറയപ്പെടുന്നു. എന്റെ ബന്ധുക്കളോട്, എനിക്കും അവർക്ക് എന്നോടുമുള്ള സ്നേഹം എന്റെ വീടിനെ സ്വർഗമാക്കുന്നു. ഞാൻ നല്ല കുട്ടിയായി വളർന്നാൽ മാത്രമേ നല്ല വിദ്യാർത്ഥിയും നല്ല പൗരനും നല്ല ഗൃഹനാഥനും ആവുകയുള്ളൂ. അതുകൊണ്ട് എന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും, കുട്ടികളെയും വലിയവരെയും വേലക്കാരെയും ഞാൻ സ്നേഹിക്കും, സഹായിക്കും, അനുസരിക്കുകയും ചെയ്യും. എന്റെ വീടിന്റെ അന്തസ്സും മാനവും ഞാൻ രക്ഷിക്കും. എന്റെ വീട്ടിലെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞാൻ പ്രയത്നിക്കും. അങ്ങനെ ബന്ധുക്കളോട് എനിക്കുള്ള കടമ ഞാൻ നിറവേറ്റും.